കോഴിക്കോടിനും പി വി കുട്ടൻ ചേരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേറ്റ കടുത്ത തിരിച്ചടി ബി ജെ പിക്കുള്ളിലും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് കുട്ടൻ നൽകുന്നത്. കുട്ടൻ, വലിയ പൊട്ടിത്തെറികളാണ് ബി ജെ പിക്കുള്ളിലും നടക്കുന്നത്. പ്രത്യേകിച്ച് സുരേന്ദ്രനെതിരെ ഒരു പടയൊരുക്കം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസ് പക്ഷവും ഒക്കെ അതിനെതിരെ ഉള്ള വാള ഓങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? പ്രിയ, തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ആ റിസൾട്ട് വന്ന ദിവസം തന്നെ ശോഭാ സുരേന്ദ്രൻ കൃഷ്ണദാസ് പക്ഷം സുരേന്ദ്രനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. കെ സുരേന്ദ്രനെയും വി മുരളീധരൻ്റെയും ഏകാധിപത്യ നിലപാടുകൾ മൂലമാണ് ബി ജെ പിക്ക് ഇത്രയും വലിയ തിരിച്ചടി ഏറ്റത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെയും കൃഷ്ണദാസ് പക്ഷത്തിൻ്റെയും അഭിപ്രായം. അവരിക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര നേതൃത്വത്തിന് അവർ കത്തയച്ചിരിക്കുകയാണ്, സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിനതീതമായ ഒരു പൊതുസമ്മതനെ മുന്നിൽ നിർത്തി മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിച്ചാൽ അങ്ങനെ നയിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നും ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. അതുകൂടാതെ കെ സുരേന്ദ്രനും വി മുരളീധരനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അമിത്ഷാക്കും ജെ പി നഡ്ഡയ്ക്കുമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും അതുപോലെ കൃഷ്ണദാസും വെവ്വേറെ കത്തുകൾ അയച്ചിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കണക്കുകൾ ഊതി വീർപ്പിച്ചതാണ്. സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. അദ്ദേഹം വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ അവകാശവാദം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ പൊള്ളയാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസും ഈ രണ്ട് വിഭാഗങ്ങളും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അവരുടെ വാദങ്ങൾ ശരിയാണ് എന്നിപ്പോൾ തെളിഞ്ഞു എന്നാണ് ഈ കത്തിനകത്ത് പറയുന്നത്. കെ സുരേന്ദ്രൻ ഇവിടെ കേരളത്തിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റായിട്ടല്ല, വി മുരളീധരൻ്റെ മാത്രം പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് കെ സുരേന്ദ്രൻ നടപ്പിലാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെ പോലും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും അകറ്റി നിർത്തി, അതുപോലെ തന്നെ പൊതുവിൽ നേതാക്കളെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് കെ സുരേന്ദ്രനുള്ളത്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നും പൂർണ്ണമായും വിട്ടുനിന്നത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നും ഇവർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്നലെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലും കെ സുരേന്ദ്രനെതിരെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്നലെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, UDFും LDFും തമ്മിൽ ഒത്തുകളിച്ചു എന്ന ബി ജെ പി നിലപാട് ശരിയല്ല എന്ന രീതിയിലാണ് രാജഗോപാൽ ഇന്നലെ പ്രതികരിച്ചത്. ഇതൊക്കെയും സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സമ്മർദ്ദം ഉണ്ടാക്കുകയല്ലേ? പ്രിയ, സുരേന്ദ്രൻ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. കാരണം ഇതുവരെ നാളിതുവരെ ബി ജെ പിയിൽ കാണാത്ത വലിയ കലാപങ്ങൾക്കാണ് ഇപ്പോൾ ബി ജെ പി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി രൂപീകരണ കാലം മുതൽ കേരളത്തിൽ വലിയ വിഭാഗീയത, വളരെ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ഉള്ള നേതാക്കന്മാർ നിരവധി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന സാഹചര്യം പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം കെ സുരേന്ദ്രനെതിരെ മുഴുവൻ ആൾക്കാരും ഒന്നിച്ചിരിക്കുകയാണ്. പഴയ സംസ്ഥാന പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ നേതാക്കളൊക്കെ സുരേന്ദ്രനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഒ രാജഗോപാലായാലും സി കെ പത്മനാഭനായാലും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനായാലും ഇപ്പോൾ മിസോറാം ഗവർണറായ പി എസ് ശ്രീധരൻപിള്ളയായാലും കൃഷ്ണദാസ്, എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ, ആ നിരയിങ്ങനെ നീളുകയാണ്. കേരളത്തിലെ ഭൂരിഭാഗം ബി ജെ പി നേതാക്കളെയും കെ സുരേന്ദ്രൻ വലിയ രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം അവരെയൊക്കെ ഈ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതിന് ശേഷം അവരൊക്കെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു നിലപാടാണ് സുരേന്ദ്രൻ സ്വീകരിച്ചത്. ഇവരൊന്നും സംഘടനാ മര്യാദ എന്ന നിലയിൽ ഈ നേതാക്കന്മാരൊക്കെ കൂട്ടിപ്പിടിച്ച് പോകുന്നതിന് പകരം ഇവരൊക്കെ പൂർണ്ണമായും അവഗണിക്കുക മാത്രമല്ല, പരസ്യമായി തള്ളിപ്പറയുന്ന, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാട് ഉൾപ്പെടെ കെ സുരേന്ദ്രൻ സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിനകത്തു നിന്നും അതുപോലെ മറ്റു പാർട്ടിക്കകത്തു നിന്നും വരുന്നവർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകുന്നു. ഇവിടെയുള്ള വർഷങ്ങളായി ബി ജെ പിക്കകത്തുള്ള നേതാക്കളെ പൂർണ്ണമായും തടയുന്നു. അത് അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ ലഭിച്ചൊരു പശ്ചാത്തലത്തിലാണ് അത്തരമൊരു വിമർശനം ഉയർന്നത്. കൃഷ്ണദാസിനെ തെലങ്കാനയുടെ ചുമതലയിൽ നിന്നും മാറ്റുന്നു, അദ്ദേഹത്തിനെ ദേശീയ നേതൃത്വത്തിലെ ചുമതലകളിൽ നിന്നും മാറ്റിയെടുത്തുന്നു, ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുന്നു, എ എൻ രാധാകൃഷ്ണനെ അവഗണിക്കുന്നു. അങ്ങനെ ബി ജെ പിക്കകത്തെ മുഴുവൻ നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് ഒരു ഒറ്റയാൾ പ്രകടനമാണ് സുരേന്ദ്രൻ നടത്തിയത്. അത് തന്നെ വി മുരളീധരനെതിരെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ആരോപണങ്ങൾ, പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ള വലിയ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു. ഇതൊക്കെ ബി ജെ പി അണികളെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു, അവരുടെ ആത്മവിശ്വാസം കെടുത്തിയിരുന്നു. ഈ കാരണങ്ങളൊക്കെയാണ് നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ
ഒ രാജഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനം ഏതാണ്ട് ഇതിന് സമാനമാണ്. ശോഭ സുരേന്ദ്രന്റെ വളരെ അടുത്ത നേതാവാണ് ഒ രാജഗോപാൽ. കഴിഞ്ഞ കൊച്ചിയിൽ ചേർന്ന നേതൃയോഗം പോലും ശോഭയോടൊപ്പം ഒ രാജഗോപാലും ബഹിഷ്കരിച്ചിരുന്നു. അത്തരത്തിൽ നേതാക്കൾ മുഴുവൻ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും കേന്ദ്ര നേതൃത്വം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സുരേന്ദ്ര വിരുദ്ധ വിഭാഗക്കാർക്ക് ഉള്ളത്. പക്ഷേ ഔദ്യോഗിക പക്ഷം ഇപ്പോഴും പറയുന്നത് കുട്ടൻ ഈ കൃഷ്ണദാസ് പക്ഷം കാലുവാരിയതാണ് ഇത്തരത്തിലൊരു വീഴ്ചയ്ക്ക് കാരണം. അതിന് ഉദാഹരണമായി കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളാണ് എടുത്ത് പറയുന്നത്. പ്രത്യേകിച്ച് സുരേന്ദ്രന് അവിടൊക്കെ വിജയമുണ്ടായാൽ നേട്ടമുണ്ടാകും, അത് അങ്ങനെയൊരു വാക്കല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രാധാന്യം സുരേന്ദ്രന് വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കാലുവാരൽ നടത്തിയതെന്നാണ് ഇവർ പറയുന്നത്. പ്രിയ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ബി ജെ പി പരമാവധി ശ്രമം നടത്തിയിരുന്നു, വിജയിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ എൽ ഡി എഫിൻ്റെ ഒരു പ്രഭാവത്തിന് മുന്നിൽ അതൊക്കെ തകർന്നു പോവുകയായിരുന്നു. അതുമാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനകത്താണെങ്കിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ, മാറാടും ബേപ്പൂർ മേഖലയിലുള്ള സിറ്റിംഗ് സീറ്റുകൾ കുറേ കാലങ്ങളായി ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഒന്നടങ്കം എൽ ഡി കൂട്ടത്തോടെ എൽ ഡി എഫിലൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ടായി. അത് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് പ്രശ്നത്തിൻ്റെ വിഷയമല്ല, അത് കൃത്യമായി ഒരു രാഷ്ട്രീയമാണ്. എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ബി ജെ പി അണികൾ പോലും ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ എൽ ഡി എഫിൻ്റെ മുന്നേറ്റവും എൻ ഡി എയുടെ ഒരു തകർച്ചയും. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു ഇവിടെ വലിയ സ്വാധീനമൊന്നുമില്ലെങ്കിൽ പോലും ചെങ്കോട്ടുകാവ് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിനകത്ത് ഭൂരിപക്ഷം നേടും, അവിടെ പഞ്ചായത്ത് പിടിക്കുമെന്നുള്ള അവകാശവാദം ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അത് സുരേന്ദ്രൻ പക്ഷമായാലും കൃഷ്ണദാസ് പക്ഷമൊക്കെ ഒന്നിച്ചാണ് ആ പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. ജയചന്ദ്രൻ മാഷ് ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ട് ചുമതല നൽകി ഒരു പഞ്ചായത്തിൻ്റെ. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ 3 സീറ്റാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇത് 2 സീറ്റായി കുറഞ്ഞു. അതുകൂടാതെ ആ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ പഞ്ചായത്തായിരുന്നു, അത് എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തു. അത് കൃത്യമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് സുരേന്ദ്രൻ പറഞ്ഞ വലിയ കണക്കുകളാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ 4 അയലത്ത് പോലും എത്താൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ബി ജെ പിക്കകത്ത് വലിയ വലിയ തർക്കങ്ങൾക്കും ആഭ്യന്തര കലാപങ്ങൾക്കും ഇടയാക്കും. നമുക്ക് കോൺഗ്രസിന്റെ കാര്യം കൂടി നോക്കാം കുട്ടൻ, അതുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അവിടെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇന്നലെ ലീഗിന്റെ യോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേതാക്കളുടെ പ്രതികരണം വന്നിരുന്നു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കടുത്ത തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സാധിക്കില്ല, അത് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന തരത്തിലുള്ള പ്രതികരണം, അതൊക്കെ എന്താണ് മനസ്സിലാക്കി തരുന്നത് ജനങ്ങൾക്ക്? പ്രിയ, കോൺഗ്രസിനകത്ത് പരമ്പരാഗതമായുള്ള തമ്മിലടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വലിയ തോൽവിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ്. കോഴിക്കോടൊക്കെ നേരത്തെ തന്നെ നമുക്കറിയാം എൽ ഡി എഫ് നിലവിലുള്ള സ്ഥിതി തുടരും, കൂടാതെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പൊതുവിൽ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും യു ഡി എഫ് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ കോർപ്പറേഷനകത്ത് വിജയിക്കുമെന്നുള്ള അവകാശവാദം പോലും ഒരു ഘട്ടത്തിൽ അവർ ഉന്നയിച്ചിരുന്നു. എം കെ രാഘവനും അതുപോലെ തന്നെ എം കെ മുനീറൊക്കെ നേരിട്ടാണ്, ടി സിദ്ദിഖൊക്കെ നേരിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിച്ചത്. പക്ഷേ അവരുടെ എല്ലാം പ്രതീക്ഷകൾ അസ്ഥാനത്തായിക്കൊണ്ട് എൽ ഡി എഫ് വമ്പിച്ച മുന്നേറ്റം, കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുന്നു. യു ഡി എഫിൻ്റെ സീറ്റ് നേരെ കുറയുന്നു, വെൽഫെയർ പാർട്ടിയുടെ സഖ്യം ഉണ്ടായിട്ട് പോലും യു ഡി എഫിൻ്റെ സീറ്റ് കുറയുന്നൊരു സാഹചര്യം, പഞ്ചായത്തുകൾക്ക് പല പഞ്ചായത്തുകളും നഷ്ടപ്പെടുന്നൊരു സാഹചര്യം, നഗരസഭകൾക്കകത്ത് പോലും എൽ ഡി എഫിന് മുൻതൂക്കം, നഗരസഭകൾക്കകത്ത് പല നഗരസഭകൾക്കകത്തും വലിയ മുൻതൂക്കമുണ്ട്, പൊതുവിൽ യു ഡി എഫ് നഗരസഭക്കകത്ത് മുൻതൂക്കമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാക്കി. അത്തരത്തിൽ ഒരു കോഴിക്കോട് ജില്ലയെ ആകെ തൂത്തുവാരുന്നൊരു കാഴ്ചയാണ്, എൽ ഡി എഫ് തൂത്തുവാരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് സ്വാഭാവികമായും പ്രശ്നങ്ങൾ രൂക്ഷമാണ്. സാധാരണയായി പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരാത്ത എം കെ രാഘവൻ എം പി പോലും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. സംഘടനാ ദൗർബല്യം വലിയ തോതിൽ പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട്. തൽപര കക്ഷികൾക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ ശ്രമിച്ചത്. അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല, ഇത് അവരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നല്ലൊരു നേതൃത്വം വന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പാർട്ടിയെ നയിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് എം കെ രാഘവൻ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. അത് കൃത്യമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള നിലപാടാണ്. അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ പാളയത്തൊക്കെയുള്ള തോറ്റ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ പി സി സി ഭാരവാഹിക്കെതിരെ രംഗത്ത് വരുന്നു. അതൊക്കെ പി എം നിയാസാണ് തന്നെ തോൽപ്പിച്ചത്, തനിക്കെതിരെ വിമതനം നിർത്തിയത് എന്നൊക്കെ പാളയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പരസ്യമായി പറയുന്നൊരു സാഹചര്യമുണ്ട്.
അതോടൊപ്പം മുക്കത്ത് നമുക്കറിയാം വെൽഫെയർ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് മുക്കം നഗരസഭ പിടിക്കാമെന്നാണ് യു ഡി എഫ് തീരുമാനിച്ചതെങ്കിലും എൽ ഡി എഫിൻ്റെ ഒരു കുതിപ്പിൽ ആ പ്രതീക്ഷ തകർന്നിരിക്കുകയാണ്. അവിടെ 15-15 എൽ ഡി എഫിന് 15, യു ഡി എഫിന് 15. അതിനകത്ത് യു ഡി എഫിന് 12 വെൽഫെയർ പാർട്ടിക്ക് 3 സീറ്റുകളാണ് ഉള്ളത്. അവിടെ 2 സീറ്റ് എൻ ഡി എ കൊണ്ട് 1 സീറ്റ് ലീഗ് വിമതനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് അവിടെ ഭരണം നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ലീഗ് തന്നെ വഞ്ചിച്ചതാണ്, തനിക്ക് സീറ്റ് തരാതെ യാതൊരു യോഗ്യതയുമില്ലാത്തവർക്കാണ് സീറ്റ് നൽകിയത്, തന്നെ എൽ ഡി എഫിൻ്റെ അണികൾ സഹായിച്ചിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് എൽ ഡി എഫിന് അനുകൂലമായി വന്നാൽ ആ നഗരസഭയും എൽ ഡി എഫ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടെ യു ഡി എഫിലെ തർക്കങ്ങൾ വീണ്ടും രൂക്ഷമാകും. പ്രിയ, ശരി.